നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പി വിജയൻ ഐ പി എസ് എന്ന ഒരു ഊർജ്ജസ്വലനായ പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാമായിരിക്കും അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റ് എസ് പി സിയുടെ നോഡൽ ഓഫീസറാണ് അതേപോലെ തന്നെ അദ്ദേഹം സ്റ്റേറ്റ് കോർഡിനേറ്റർ ക്ലീൻ ക്യാമ്പസ് ആൻഡ് സേഫ് ക്യാമ്പസ് പ്രോജക്റ്റിൻ്റെ അതിൻ്റെയും കോർഡിനേറ്ററാണ് പുണ്യം പൂങ്കാവനം ശബരിമല പ്രോജക്റ്റ് അതിൻ്റെ ചീഫ് കോഓഡിനേറ്ററാണ് ഇത്രയൊക്കെ പറയാൻ കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകൾ തന്നെ അത് കാണുമ്പോൾ വിചാരിക്കും ഇദ്ദേഹം സംഖ്യയായവെന്ന് അദ്ദേഹം ഞങ്ങളുടെ അറിവിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല വളരെ സത്യസന്ധരായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് പക്ഷേ നമ്മുടെ മാറിയ ഇന്ത്യയെ പറ്റിയുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിന് നേരിട്ടറിഞ്ഞ കാര്യങ്ങളാണ് ആ അനുഭവം ആണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അതെന്താണെന്നല്ലേ അതെന്തായാലും ഞാനൊന്ന് വായിക്കാം പലപ്പോഴും വികസിതമെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നത് അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും നാടായാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ശാസ്ത്രത്തിൽ അർപ്പിച്ച വിശ്വാസം പ്രത്യേകിച്ചും വാക്സിൻ എടുക്കാൻ കാണിച്ച ഉത്സാഹം ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ന് വരെ ഇന്ത്യയിൽ മൊത്തം നൂറ്റി എഴുപത്തി മൂന്ന് കോടി ഡോ ഡോസ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞു കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ വളരെ ഉൾപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഒരുപക്ഷെ അന്ധവിശ്വാസികൾ എന്ന് പുറംലോകം മുദ്ര കുത്തിയ ഈ മനുഷ്യർ എന്നോട് പറഞ്ഞത് അവരൊക്കെ വളരെ ആവേശത്തോടെയാണ് രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചത് എന്നാണ് ഇത് ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ മാറ്റുന്നതിൽ വളരെ സഹായിച്ചിരിക്കുകയാണ് എന്നാൽ പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കാനഡ പോലുള്ള വികസിത രാജ്യം ഇന്ന് അടിയന്തരാവസ്ഥയുടെ കീഴിലാണ് കാരണം വാക്സിനെതിരെയുള്ള പ്രതിഷേധം ഇത് കാനഡ മാത്രമല്ല പല വികസിത രാജ്യങ്ങളിലെയും ഇന്നത്തെ അവസ്ഥയാണ് കാനഡയിലെ ട്രക്ക് തൊഴിലാളികൾ തുടങ്ങി ഫ്രീഡം കോൺവോയ് എന്ന പ്രതിഷേധം ഇപ്പോൾ ഫ്രാൻസിൽ തുടങ്ങി അമേരിക്ക ന്യൂസിലൻഡ് എന്നിങ്ങനെ പടരുകയാണ് ഇവിടെയാണ് അന്ധവിശ്വാസികൾ എന്ന് ഇതുവരെ പരിഹാസം ഏറ്റുവാങ്ങിയ ഭാരതം തലയുയർത്തി ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചു നിൽക്കുന്നത് ലോകം ഇന്ന് ചോദിക്കുന്ന ചോദ്യം ആരാണ് ശരിക്കും അന്ധവിശ്വാസി കോവിഡിനെതിരെ നമ്മൾ ഇന്ത്യക്കാർ കാണിച്ച ഒരുമയും ശാസ്ത്രീയതയും മറ്റു കാര്യങ്ങൾ കൂടി നമ്മൾ കാണിച്ചാൽ ഭാരതം ജനസംഖ്യയിൽ മാത്രമല്ല വികസന മാതൃകൾക്കും കൂടി മകുടോദാഹരണമായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ അമിതമായി പ്രീണിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഭയക്കുകയോ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന് അനുഭവമായിട്ടുള്ള കാര്യം അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ജനങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഇത്തരം സത്യങ്ങൾ നമ്മുടെ ഈ കേരളം പോലെയുള്ള നാടുകളിൽ ആളുകൾ വിളിച്ചു മടിയാണ് അവർ ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ചില സത്യങ്ങളൊക്കെ ചിലർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സംഘി ചാപ്പയങ്ങ് കുത്തിക്കളയും അതുപോലെ ഈ പി വിജയൻ സാറിനുമല്ല സംഘി ചാപ്പയും കിട്ടുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ എന്തായാലും അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനവും സത്യസന്ധമാണ് എന്ന് ഈ രാജ്യത്തെ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാമർശം നടത്തിയിരുന്നു യോഗിയുടെ പരാമർശത്തിന് മറുപടിയൊക്കെയായിട്ടാണ് പറഞ്ഞത് കേരളം അനാവശ്യ കൊലപാതകങ്ങൾ ഇല്ലാത്ത നാട് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ നൂറ് ശതമാനവും മണ്ടത്തരമായിട്ടുള്ളൊരു പ്രസ്താവന മാത്രമാണത് അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്തോ അതോ ആരെങ്കിലും എഴുതി കൊടുത്തത് വിളിച്ച് പറയുകയാണോ ചെയ്തതെന്ന് അറിഞ്ഞുകൂടെ കേരളം അനാവശ്യ കൊലപാതകങ്ങളില്ലാത്ത നാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണോ ഇവിടുത്തെ മാധ്യമ പൊങ്കവന്മാർ വലിയ താപ്പാനകളായതുകൊണ്ട് അവർ ഇതിനെപ്പറ്റി ഒരു ചോദ്യവും ചോദിച്ചില്ല വല്ല കോൺഗ്രസ്സുകാരനോ ബി ജെ പി കാരനോ ആയിരുന്നെങ്കിൽ നാല് ദിവസം ഇത് വെച്ചിട്ട് വലിച്ചു കയറിയേനെ അവർ എന്തായാലും നല്ല ഇരണമുള്ള നാക്കാണ് നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹത്തിനെ പറ്റി നിലവിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഏതെങ്കിലും കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമേ സംഭവിക്കത്തുള്ളൂ അദ്ദേഹം ഈ പ്രസ്താവന പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കണ്ണൂരിൽ ഒരു കല്യാണ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സി പി എംകാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ തല തന്നെ പോയി ദാ കഴിഞ്ഞ ദിവസം മർദ്ദനം കിട്ടിയിരുന്ന ദീപു എന്ന ഒരു ദളിതനായിട്ടുള്ള യുവാവ് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ട്വൻറ്റി ട്വൻറ്റി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അവസാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പങ്കെടുത്തവരാണ് അവർ മത്സരിച്ചവരാണ് ഈ കൊച്ചു സംസ്ഥാനത്തെ ഒരുപക്ഷെ ആളെണ്ണം കൊണ്ട് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കൊണ്ട് ഏറ്റവും ചെറിയ പാർട്ടി ആയിരിക്കണം ഈ ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനം ആ ട്വൻ്റി ട്വൻറ്റിക്ക് പോലും ഒരു രക്തസാക്ഷിയെ കിട്ടിയിരിക്കുന്നു സി പി എം കാരണം ദീപു എന്ന ദളിത് യുവാവാണിപ്പോൾ അതി പൈശാശികമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു ഒടുവിൽ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു അതിന് മുന്നിൽ മുൻപ് കോൺഗ്രസ്സിലായിരുന്ന ശ്രീനിജൻ എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റിലേക്ക് ചാടി എം എൽ എ ആയി അദ്ദേഹമാണ് എന്നൊക്കെ ആരോപണമുണ്ട് ഞങ്ങൾക്കറിയില്ല എന്തായാലും സി പി എമ്മുകാരാണ് ആക്രമിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നാലുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതേ സംഭവം കേരളത്തിന് പുറത്ത് ഒരുപാട് ദൂരെയൊന്നും വേണ്ട നമുക്കിപ്പോൾ എപ്പോഴും പറയുന്ന ഒരു സംസ്ഥാനമുണ്ടല്ലോ യു പി യു പി യു പി ഉത്തർപ്രദേശ് അവിടെ ഇത് ഇന്ത്യ മുഴുവൻ വാർത്തയായനെ ഇന്ത്യ മുഴുവൻ വാർത്തയായനെ ദളിത് പീഡനം ദളിത് യുവാവിനെ തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നെ ദളിത് സംരക്ഷകരാണല്ലോ അവർക്ക് തല്ല കൊല്ല എന്തായാലും നല്ല ഇരണമുള്ള നാക്കാണ് പിണറായി വിജയൻ്റെ പറഞ്ഞ് നാവടുത്തുള്ളിലേക്ക് ഇട്ടില്ല അപ്പോഴേക്കും എന്താ കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ വരികയാണ് ഇതെല്ലാം ആവശ്യമുള്ള കൊലപാതകങ്ങളാണോ അനാവശ്യമായിട്ടുള്ള കൊലപാതകങ്ങളാണോ എന്നതിനെപ്പറ്റി അദ്ദേഹം തന്നെ മറുപടി അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും നമ്മൾ യാതൊരു കമൻ്റ് മേടിക്കുന്നില്ല ഇനി ഇന്നത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം പതിനെട്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പന്ത്രണ്ട് ദശാംശം മൂന്നേ ഒന്നാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായിന്യൂസ്